പെരുമാറാകട്ടെ. ഈ ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞു അവനെ അനുഗമിക്കുന്നു. ഇടയനും ആടും തമ്മിലുള്ള ബന്ധം യേശു പഠിപ്പിക്കുമ്പോൾ അക്കാലത്ത് പാലസ്തീനിൽ നാട്ടിലെ ഇടയന്മാർ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇടയൻ ആടുകൾക്ക് മുമ്പായി നടക്കുകയും ആടുകൾ അവനെ അനുഗമിക്കുകയും ചെയ്യും. യേശു ആടുകളുടെ നല്ല ഇടയനാണെന്ന് തുടർന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഇടയനെക്കുറിച്ച് യേശു എടുത്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഇടയനായ യേശുവിനെക്കുറിച്ചും വാസ്തവം തന്നെയാണ്. മാത്രമല്ല, യേശു നല്ല ഇടയനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോൾ ഒരിടയൻ ആട്ടിൻകൂട്ടത്തെ നടത്തുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവത്തെയാണ് താൻ ചിത്രീകരിക്കുന്നത്. തൻ്റെ ജനത്തെ അവൻ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെപ്പോലെ അവരെ നടത്തി. സങ്കീർത്തനം 78:52. അങ്ങനെ ദൈവം തൻ്റെ ജനത്തെ നടത്തിയപ്പോൾ ഇടയൻ ആടുകൾക്ക് മുമ്പായി നടക്കുന്നത് പോലെ ദൈവം ജനത്തിനു മുമ്പായി നടന്നു. ആ വചനം പലയിടങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവയിൽ ചില ഭാഗങ്ങൾ പരിശോധിച്ചാൽ നല്ല ഇടയനായ കർത്താവ് നമുക്ക് മുമ്പേ പോകുന്നത് എന്തിനാണെന്നും അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവെന്നും ഗ്രഹിക്കുവാൻ കഴിയും. ഇടയൻ ആളുകൾക്ക് മുമ്പായി നടക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് ആളുകൾക്ക് വഴി കാണിക്കുക എന്നതാണ്. സ്വതവേ വഴിയറിയാത്ത ആളുകൾക്ക് വഴി കാട്ടുവാനും ശരിയായി മേച്ചിൽപ്പുറത്തേക്ക് തിരിച്ച് ആലയിലേക്കും ആടുകളെ കൊണ്ടെത്തിക്കുവാനാണ് ഇടയൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നത്. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുമ്പോൾ വഴിതെറ്റാതെ സുരക്ഷിതരായിരിക്കും. മരുഭൂമിയിൽ ഒരു ആട്ടിൻകൂട്ടത്തെപ്പോലെ തൻ്റെ ജനത്തെ ദൈവം വഴി നടത്തിയതിനെക്കുറിച്ച് തിരുവചനം ഇങ്ങനെ പറയുന്നു: അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിൽ യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്നും മാറിയതുമില്ല. ഒരു ഇടയനെപ്പോലെ ഇസ്രായേൽ ജനത്തെ നടത്തിയ കർത്താവ് രാവും പകലും മാറാതെ അവർക്ക് മുമ്പായി നടന്ന് അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. മരുഭൂമിയിൽ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് മുമ്പായി നടന്ന് വഴി കാട്ടിയതുപോലെ നല്ല ഇടയനായ യേശു എപ്പോഴും നമുക്ക് മുമ്പായി നടന്ന് നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. നാം അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിച്ചാൽ മാത്രം മതി. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും എന്ന് പറയുമ്പോൾ അവർക്ക് ദൃശ്യമായ വിധത്തിൽ സംശയത്തിനിടയില്ലാത്ത വിധത്തിലുള്ള ഒരു നടത്തിപ്പായിരുന്നു ഇസ്രായേലിന് ലഭിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ വ്യക്തമായ നടത്തിപ്പ് നൽകുന്ന നല്ല ഇടയനാണ് യേശു. ഇത്ര വ്യക്തമായ നടത്തിപ്പ് ലഭിച്ചിട്ടും അവർ ദൈവത്തെ വിശ്വസിച്ചില്ല എന്നതായിരുന്നു അവരുടെ പരാജയത്തിന് കാരണം. വചനം ഇങ്ങനെ പറയുന്നു: ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിക്കുവാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾ കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇസ്രായേലിന് സംഭവിച്ച പരാജയം നമുക്കും വരാതിരിക്കുവാൻ സൂക്ഷിക്കണം. മുമ്പേ പോകുന്ന ഇടയൻ്റെ ശബ്ദം കേട്ടനുസരിച്ച് പിന്നാലെ പോകുന്ന ആളുകൾ മാത്രമേ വഴിതെറ്റാതെ ശരിയായ മേച്ചിൽ പുറത്തെത്തുകയുള്ളൂ. ആകയാൽ വഴികാട്ടിയായി മുമ്പേ പോകുന്ന ഇടയൻ്റെ ശബ്ദം കേട്ടനുസരിച്ച് ശരിയായ പാതയിൽ അവനെ അനുഗമിക്കുവാനും സഹായിക്കാം. ഇടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം ആടുകളുടെ സംരക്ഷണമാണ്. ആടിനെ പിടിക്കുവാനായി പതിയിരിക്കുന്ന ശത്രുക്കളും വന്യമൃഗങ്ങളും വഴിയിലുണ്ടാകും. ആടുകൾ മുമ്പേ പോയാൽ അവ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടുകയും നശിക്കുകയും ചെയ്യാനിടയുണ്ട്. എന്നാൽ മുമ്പേ പോകുന്ന ഇടയൻ ശത്രുവിനെ എതിരിട്ട് തോൽപ്പിക്കുകയും ആടുകളെ ആപത്തുകൂടാതെ സംരക്ഷിക്കുകയും ചെയ്യും. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ നടത്തിയതിനെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു: ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എൻ്റെ നാമം അവനിലുണ്ട്. ഇസ്രായേൽ ജനത്തിനു മുമ്പായി നടന്ന ദൂതൻ കർത്താവിനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഇത് കർത്താവ് തന്നെയാണ്. പുറപ്പാട് 20:21-21. അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കനാൻ ദേശം വിവിധ ജാതികളുടെ കൈവശമായിരുന്നു. എന്നാൽ ഇടയൻ ശത്രുക്കളെയെല്ലാം തോൽപ്പിച്ച് ദേശം അവർക്ക് കൊടുക്കുവാൻ തന്നെയാണ് അവർക്ക് മുമ്പായി നടക്കുന്നത്. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോരിയർ, ഹിത്യർ, പെരസ്യർ, കനാന്യർ, ഹിവിയർ, ഇബൂസിയർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കും. പുറപ്പാട് 23:23. അങ്ങനെ തന്നെ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുകയും ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്തു. ദൈവം ഇസ്രായേൽ ജനത്തിന് മുമ്പായി നടന്ന് ശത്രുക്കളെ തോൽപ്പിച്ചതുപോലെ നല്ലിടയനായ യേശു നമുക്ക് മുമ്പായി നടന്ന് ശത്രുവിൻ്റെ സകല പോരാട്ടങ്ങളിലും നിന്ന് നമ്മെ രക്ഷിക്കുകയും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുകയും ആക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും.
പക്ഷേ നാം ഇടേണ്ട വാക്കുകൾ കേൾക്കുകയും അവനോട് വിഘടിക്കുകയോ മറുതലിക്കുകയോ ചെയ്യാതെ സൂക്ഷിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ അവൻ വഴിയിൽ നമ്മെ കാക്കുകയും നിയമിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും. പുറപ്പാട് 23:20. ഇടയൻ ആടുകൾക്ക് മുമ്പായി നടന്ന് വഴിയാത്രയിൽ ആടുകളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ആടുകൾക്ക് വേണ്ടി ശത്രുക്കളോട് പൊരുതുകയും ചെയ്യണം. ഇസ്രായേൽ മക്കളുടെ അനുഭവത്തിൽ ഇത് വളരെ വാസ്തവമായിരുന്നു. ഇസ്രായേലിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞത് യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു. മരുഭൂമി യാത്രയിൽ ഉടനീളം അവരെ സംരക്ഷിച്ചതെയും ഒടുവിൽ കനാൻ ദേശത്ത് വാർത്തിരുന്ന വിവിധ ജാതികളെ തോൽപ്പിച്ച് ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. ഈ ദേശക്കാരെ ദൈവം എടുത്തു മാറ്റിയിട്ട് ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് അവരുടെ നന്മ കൊണ്ടൊന്നുമല്ല, പിന്നെ എന്താണെന്നറിയാവോ? ആ ജാതികളുടെ ദുഷ്ടത നിമിത്തമാണ് ദൈവം ആ ജാതികളെ നീക്കിക്കളഞ്ഞത്. ദൈവത്തെ സേവിക്കുവാനായി മനുഷ്യനെയെല്ലാം ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ എന്ത് ചെയ്തു? ദുഷ്ടത ചെയ്ത് ദൈവത്തെ കോപിച്ചു. അതുകൊണ്ടാണ് അന്യാധികാരെ ദൈവം നീക്കിക്കളഞ്ഞ് അവരുടെ ദേശം ഈ ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾ കാണിക്കെ അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രായേൽ നേരിട്ട ഓരോ ശത്രുക്കളെയും തോൽപ്പിച്ചത് യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് മാത്രമാണ്. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്തതിനെക്കുറിച്ച് വചനം തുടർന്ന് ഇങ്ങനെ പറയുന്നു. ഇസ്രായേലെ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്യരുടെ മുമ്പാകെ നിൽക്കാകുന്നവനോർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിട്ടിരിക്കുന്നു. എന്നാൽ നിൻ്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നുവെന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിൻ്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. ആവർത്തനം 9:1-3. ഇസ്രായേലിനോട് എതിർത്ത് ശത്രുക്കളുടെ ബലത്തെക്കുറിച്ച് യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത വിധത്തെക്കുറിച്ചും ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇടയനെ പോലെ മുമ്പേ പോകുന്ന ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് യെശയ്യാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഗണങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്തിട്ടും ബോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. യെശയ്യാ 45:2. മീഖ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു, അവർ തകർത്ത് ഗോപുരത്തിൽ കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. മീഖ 2:13. ഇടയനായ ദൈവം ഇസ്രായേലിന് വേണ്ടി എപ്രകാരം യുദ്ധം ചെയ്തു അപ്രകാരം തന്നെ നല്ലിടയനായ യേശുവും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കളും ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്ന അലർന്ന സിംഹം പോലെയുള്ള പിശാചും ദൈവസഭയാകുന്ന ആട്ടിൻകൂട്ടത്തിന് നേരെ വരുമ്പോൾ യുദ്ധവീരനായ ഇടയൻ അവയോട് യുദ്ധം ചെയ്യുവാനായി നമുക്ക് മുമ്പായി നടക്കുന്നു. ഇസ്രായേലിന് ദൈവം എങ്ങനെ ജയം നൽകിയോ അങ്ങനെ തന്നെ നല്ലിടയനായ കർത്താവ് നമുക്കും ജയം നൽകും. ഇടയൻ ആടുകൾക്ക് മുമ്പായി നടക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എപ്പോഴും ആടുകളോട് കൂടെയിരിക്കുക എന്നതാണ്. മോശ ഇസ്രായേലിനോട് ഇപ്രകാരം പറഞ്ഞു: യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. ആവർത്തനം 31:8. മുമ്പേ നടക്കുന്ന ഇടയൻ്റെ സാന്നിധ്യം ആടുകൾക്ക് ധൈര്യം പകരുന്നതാണ്. അവൻ്റെ പരിചിതമായ ശബ്ദം ആടുകളുടെ ഭയമകറ്റുകയും മുന്നോട്ട് പോകുവാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നു. മുമ്പേ പോകുന്ന ഇടയൻ എപ്പോഴും ആടുകളോട് കൂടെ ഇരിക്കുമെന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും ആടുകളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയമാണ്. കാരണം ഉടമസ്ഥനില്ലാത്ത ഒരു കൂലിക്കാരൻ പ്രതികൂലം വരുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിക്കളയുമെന്നാണ് യേശു പഠിപ്പിച്ചത്. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു. യോഹന്നാൻ 10:12. മരുഭൂമിയിൽ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ തൻ്റെ ജനത്തെ നടത്തിയ ദൈവം രാവും പകലും അവരോടുകൂടെ ഇരുന്നതായി തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അവർ ഉപേക്ഷിക്കപ്പെടേണ്ട അനേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിശ്വസ്തനായ ദൈവം അവരെ കൈവിടാതെ വാറ്റുദേശത്ത് കൊണ്ടെത്തിച്ച് ദൈവം അവരോട് കൂടെയുണ്ടെന്ന് അവർക്ക് ബോധ്യം വരുമാറും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവൻ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. ദൈവം അവരോട് കൂടെയുണ്ടെന്ന് ചുറ്റുമുള്ള ജാതികൾ മനസ്സിലാക്കുകയും അത് നിമിത്തം അവർക്ക് വലിയ ഭയം തട്ടുകയും ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഇടയൻ കൂടെയുണ്ടെങ്കിൽ പല ശത്രുക്കളും ഭയപ്പെട്ട് തനിയെ പിന്മാറിക്കൊള്ളും. ഇതുതന്നെയാണ് ദൈവം യോശുവയോട് പറഞ്ഞത്: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും ഒരു ബാധയും നമുക്ക് അടുത്തു വരികയില്ല. 1000ഉം 10000ഉം വീഴും, എന്നാൽ നമ്മളൊന്നും അടുത്തു വരികയില്ല. അതാണ് ദൈവസാന്നിധ്യത്തിൻ്റെ മേന്മ. ദൈവസാന്നിധ്യമില്ലെങ്കിൽ പരാജയമാണ്. അതാണ് നമുക്ക് നാം കേൾക്കാൻ പോകുന്ന ദുഃഖവാർത്ത.
ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. ദൈവം നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ ഒരു ശത്രുവിന് നമുക്കെതിരായി നിൽക്കുവാൻ കഴിയുകയില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനോട് കൂടെ ഇരുന്നതുപോലെ തന്നെ നല്ലിടയനായ യേശു നമ്മോട് കൂടെ ഇരിക്കും. അവൻ തൻ്റെ ശിഷ്യന്മാരോട് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. അവൻ്റെ നിരന്തരമായ സാന്നിധ്യം നമ്മെ ധൈര്യപ്പെടുത്തുന്നതും അവൻ്റെ ഇമ്പസ്വരം നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്നതുമാകുന്നു. മുമ്പേ പോകുന്ന ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവെന്നാണ് ഇസ്രായേലിൻ്റെ അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. വാസ്തവത്തിൽ നമുക്ക് മുമ്പിൽ ആയിരിക്കുന്ന വ്യക്തിയോ വസ്തുവോ വിഷയമോ ആണ് നമ്മെ നയിക്കുന്നത്. ആ നല്ലിടയനായ യേശു നമുക്ക് മുമ്പിൽ ഇടയനായിട്ടില്ലെങ്കിൽ മറ്റു വല്ലതും നമുക്ക് മുമ്പിൽ സ്ഥാനം പിടിക്കുകയും നാം തെറ്റായ മാർഗത്തിലായിപ്പോവുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഇതും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരിക്കൽ മോശ പർവ്വതത്തിൽ കയറിപ്പോയ ശേഷം ഇറങ്ങി വരുവാൻ താമസിച്ചപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടുന്നതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും അത് ദൈവത്തിന് പകരം അവരുടെ മുമ്പിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. ഇത് അവരുടെ മേൽ ദൈവകോപം ജ്വലിക്കുവാൻ കാരണമായി തീർന്നു. അപ്പം നമുക്ക് ദൈവസാന്നിധ്യത്തെക്കാൾ വലുത് നമ്മുടെ ആസ്തി പാസ്തിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലുമോ ആയിരിക്കുന്നുവെങ്കിൽ നമ്മിൽ ദൈവസാന്നിധ്യമല്ല വ്യാപരിക്കുന്നത്, പിന്നെയോ ദൈവക്രോധമാണ് വ്യാപരിക്കുന്നത്. എന്ന് വെച്ചാൽ നാം പാപം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പാപം ചെയ്യുന്നവരിൽ ദൈവക്രോധം വഹിക്കണം, അത് ദൈവ നിയമമാണ്. ആകയാൽ നാം ഏറ്റുപറഞ്ഞാൽ വീണ്ടും ദൈവസാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കും. പാപം ക്ഷമിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നാം പലതിലും തെറ്റിപ്പോകുന്നുവെന്ന് തിരുവനന്തപുരത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ പിതാവിൻ്റെ അടുക്കലേക്ക് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെല്ലുവാൻ കഴിയുകയില്ല. നമുക്കൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്, കാര്യസ്ഥനായി, അതായത് വക്കീലായി, രണ്ട് മഹാപുരോഹിതനായി നമ്മുടെ അബദ്ധങ്ങളെ പരിഹരിച്ച് തരുവാൻ മധ്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ പുത്രനുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് നാം വളരെ കരുതിയിരുന്നില്ലെങ്കിൽ നമുക്കും സംഭവിക്കാനിടയുള്ള ഒരു അപകടമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യേശുവിന് പകരം മറ്റൊന്നും നമുക്ക് മുമ്പിൽ സ്ഥാനം പിടിക്കുവാനിടയാകരുത്. സ്ഥാനമാനങ്ങൾ, വസ്തുവകകൾ, പണം തുടങ്ങിയ ഏതെങ്കിലും നമുക്ക് മുമ്പിൽ സ്ഥാനം പിടിച്ചാൽ പിന്നെ അതായിരിക്കും നമ്മെ നയിക്കുന്നത്. അത് ഏറ്റവും ദോഷകരമത്രേ. ദാവീദ് ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. പണമുള്ളതുകൊണ്ടോ സൈന്യമുള്ളതുകൊണ്ടോ ആമേ ആൾബലമോ ബന്ധുജനമോ ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ല ക്രൈസ്തവ നാം ഇന്ന് ജയിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് എന്നെ ചിന്തിപ്പിച്ച അതാണ് ഇന്നും നാം ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ദൈവസാന്നിധ്യം നമ്മിലുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എന്നേ മരണപ്പെട്ടു പോകുമായിരുന്നു. എൻ്റെ അനുഭവമാണെങ്കിൽ എന്നേ ആറടി മണ്ണിൽ തീരേണ്ട മനുഷ്യനാണ്. പല അപകടങ്ങൾ, പല സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ദൈവസാന്നിധ്യം ആ അപകടങ്ങളിൽ നിന്നെല്ലാം എന്നെ ദൈവം പിടിപ്പിച്ചു. പ്രൈസല പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം എന്നെ പിടിപ്പിച്ചു, മേലാലും പിടിപ്പിക്കും. പ്രൈസല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നല്ലിടയനായ യേശു ആടുകൾക്ക് മുമ്പേ നടക്കുകയും ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുകയും ചെയ്യും. ഇടയൻ മുമ്പേ നടന്ന് വഴി കാണിച്ചു പോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. വഴിയിൽ പതിയിരിക്കുന്ന ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആടുകളെ സംരക്ഷിക്കുന്നു. ആടുകളെ ആക്രമിക്കുന്ന ശത്രുക്കളോട് പൊരുതി അവരെ വിടുവിക്കുന്നു. മാത്രമല്ല എപ്പോഴും ആടുകളോട് കൂടെ ഇരുന്ന് അവരെ ധൈര്യപ്പെടുത്തുന്നു. കർത്താവല്ലാതെ മറ്റൊന്നും നമുക്ക് മുമ്പിൽ സ്ഥാനം പിടിക്കരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രബോധനം നിർത്തുന്നു. ആമേൻ.